കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അംബാസഡർ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിന്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവമൊരുക്ക സന്ദർഭങ്ങൾക്കായി സ്തോത്രം. കർത്താവിൽ പ്രസിദ്ധനായ കർത്തദാസൻ പാസ്റ്റർ അനീഷ് വല്ലന, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ഇതര കർത്തദാസന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയും ചെയ്യുന്നു. ഈ രാത്രിയിലെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് കൊരിന്ത്യർക്കെഴുതി ഒന്നാം ലേഖനം 15:10 എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഈ വേദഭാഗത്തുനിന്ന് ചില ചിന്തകൾ ഓർപ്പിച്ച് ഈ മെസ്സേജ് പര്യവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാത്രിക്കായി സ്തോത്രം. തിരുവെഴുത്തിൽ നിന്ന് സംസാരിപ്പാൻ കൃപ നൽകണമേ. പുത്രനെ മഹത്വപ്പെടുത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓ ഇരുൾ തിങ്ങിടും പാദകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാദകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ അരുമില്ലിതു പോലൊരുവൻ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ അരുമില്ലിതു പോലൊരുവൻ, എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും, കർത്തൻ താൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം, കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമൻ നിത്യം, എന്റെ സങ്കേതവും ബലവും, ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 15:10 ഈ രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കായി വായിച്ചിരിക്കുന്നത്. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. കൊരിന്ത്യ ലേഖനം പൗലോസിന്റെ ഇതര ലേഖനങ്ങളിൽ വെച്ച് വ്യത്യസ്തമാണ്. ഉപദേശ സംബന്ധിയായിട്ടുള്ള വിശ്വാസികളുടെ വേർപാട്, ദൈവജനത്തിന്റെ വേർപാട്, എങ്ങനെ ദൈവത്തിന്റെ ജനം ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം, വിശുദ്ധ ജീവിതം, ജാതികളോട് നാം എങ്ങനെ ആയിരിക്കണം, പ്രമാണത്തിൽ നാം എങ്ങനെ ആയിരിക്കണം,
ഇത്യാദി ആഴമായ പ്രബോധനങ്ങൾ ഉപദേശങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് രണ്ട് ലേഖനങ്ങൾ എഴുതിയെന്ന് നമുക്ക് ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. രണ്ട് ലേഖനങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനവും രണ്ടാം ലേഖനവും. എന്നാൽ രണ്ട് ലേഖനങ്ങളിൽ കൂടുതൽ ലേഖനങ്ങൾ കൊരിന്ത്യർക്ക് എഴുതി കൊടുത്തതായിട്ട് രേഖകളുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ അതിന് ഉദാത്തമായ തെളിവ് നമുക്ക് കാണാൻ കഴിയും. അവിടെ വായിക്കുന്ന ഭാഗം, നിങ്ങൾ വേർപാട് പാലിക്കണമെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ അഞ്ചിന്റെ ഒമ്പതാമത്തെ വാക്യം, ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒന്നാം ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് ഒരു ലേഖനം കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയിരുന്നു. അപ്പോ ഏതാണ്ട് മൂന്നിലധികം ലേഖനങ്ങൾ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി കൊരിന്ത്യർക്ക് വേണ്ടി എഴുതിയിരുന്നു. വ്യത്യസ്തമായ വേർപാട് എങ്ങനെ പാലിക്കണമെന്നാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു യോജ്യത. വ്യത്യസ്തമാണ് വിശ്വാസി എങ്ങനെ ജീവിക്കണം, വിശ്വാസി എങ്ങനെ ആയിരിക്കണം ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ലോകം നമ്മുടെ അകത്ത് കയറാതിരിക്കാൻ സൂക്ഷിക്കണം. ലോകം നമ്മുടെ അകത്ത് കയറരുത്. നാം ലോകക്കാരല്ല, നാം ലോകക്കാരല്ല, നാം വ്യത്യസ്തരാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നാം വ്യത്യസ്തരാണ്. നാം എന്തിലെല്ലാം വേർപാട് പാലിക്കണം, നാം ഏതിലെല്ലാം വേർപാട് പാലിക്കണം, ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഒന്നുകൂടെ പറയാം. ഈ 21 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്നത് കൃത്യമായ ഉപദേശങ്ങളാണ്. 21 ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നത് കൃത്യമായ ഉപദേശങ്ങൾ, ആരാധനയുടെ ക്രമങ്ങൾ, വിശുദ്ധ ജീവിതത്തിന്റെ പടികൾ, എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത് ഇത്യാദി പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ലോകവുമായിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം, വ്യത്യസ്തമായ ജീവിതമാണ് വിശുദ്ധന്മാർക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രമമായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പ്രതിപാദിക്കുകയാണ്. പൗലോസിനെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. എങ്ങനെയാ പറയുന്ന അറിയാമോ? എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഞാൻ ആകുന്നത് ദൈവകൃപയാൽ. പൗലോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, പൗലോസിന്റെ ജീവിതം വ്യത്യസ്തമായ അനുഭവമായിരുന്നു. തർസോസിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യൻ. തർസോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാണിജ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ മുൻപന്തിൽ നിന്നൊരു പട്ടണമാണ് തർസോസ്. ഫലപുഷ്ടമായ ഒരു പട്ടണമാണ്. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന പട്ടണമായിരുന്നു
തർസോസ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ പട്ടണത്തിൽ എത്തിയിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും ശ്രേഷ്ഠമായി എന്തുകൊണ്ടും എല്ലായിടങ്ങളിലും പ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു തർസോസ് പട്ടണം. അവിടെയാണ് പൗലൂസ് ജനിച്ചു വളർത്തപ്പെട്ടത്. പൗലൂസിന്റെ ജീവിതം പഠിക്കുമ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ച് ന്യായപ്രമാണം ബാല്യത്തിലെ പഠിക്കണമായിരുന്നു. ബാല്യത്തിൽ തന്നെ സിനഗോഗുകളിൽ വിട്ട് യഹൂദ ബാലന്മാരെ ന്യായപ്രമാണം പഠിപ്പിക്കുമായിരുന്നു. അത് കൃത്യമായി പഠിക്കണമായിരുന്നു. 13 വയസ്സാകുമ്പോഴത്തേക്ക് ന്യായപ്രമാണം മുഴുവൻ തിട്ടമായി പഠിക്കും, സൂക്ഷ്മമായി പഠിക്കും. അങ്ങനെ ഒരു യഹൂദന്റെ സിസ്റ്റമാണ്. അങ്ങനെ ഈ ശൗല് പടിയമത്തിലെ പുതിയമത്തിലെ ശൗല് ന്യായപ്രമാണം നന്നായി പഠിച്ചു. അന്നത്തെ കാലത്തെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം പൗലൂസിനുണ്ടായിരുന്നു. ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും നന്നായി കൈകാര്യം ചെയ്തു. രണ്ട് ഭാഷയും വ്യത്യസ്തമായി പഠിച്ചു. ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം സൂക്ഷ്മതയോട് പഠിച്ചെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. സൂക്ഷ്മതയോട് പഠിച്ചു. ഈ ന്യായപ്രമാണമൊക്കെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയപ്പോൾ തന്നെ താൻ നിന്ന മതത്തിൽ ഒരു എരിവുകാരനായിരുന്നു. ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു പൗലോസ്. ദൈവസേവയിൽ എരിവുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ നിന്ന മതത്തിൽ നിന്ന ആ ഇടത്ത് ആ പ്രമാണത്തിന് വേണ്ടിയും ആ മതത്തിന് വേണ്ടിയും എരിവോടെ തീഷ്ണതയോടെ ഊർജസ്വലതയോടെ നിന്ന മനുഷ്യനായിരുന്നു ശൗല്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഈ കൃപയിലേക്ക് ശൗലിനെ വിളിച്ചത്. അവിടെ നിന്നപ്പോ തന്നെ ഒരു തീഷ്ണതയും എരിവും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. കർത്താവിന് ആവശ്യമുള്ള ആളുകളും ഇങ്ങനെയുള്ളവരെയാണ്. ദൈവസേവയിൽ എരിവും കർത്താവിന്റെ വേലയിൽ തീഷ്ണതയും കർത്താവിന്റെ വേലയോടുള്ള താല്പര്യവും ഉള്ളവരെയാണ് ദൈവം കൂടുതലായിട്ട് തമ്പുരാന്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും അത്തരത്തിലുള്ളവരെയാണ്. വല നന്നാക്കിക്കൊണ്ട് നിന്നവരെ, വല കഴുകിക്കൊണ്ട് നിന്നവരെ, ചുങ്കം പിരിച്ചുകൊണ്ട് നിന്നവരെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിയിൽ നിൽക്കുന്ന ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ തീഷ്ണതയോടെ എരിവോടെ നിന്നവരെയാണ് സുവിശേഷ വേലയ്ക്കും ദൈവം കൊണ്ടുവന്നത്. ഒരുപാട് മടിയന്മാരും ഉണ്ട്. മറ്റൊരു വശം പറഞ്ഞ ഒരുപാട് മടിയന്മാരുണ്ട്. ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തതയില്ലാത്ത ആളുകൾ ഇന്നും ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയല്ലാതെ വേറെന്തൊരു മാർഗമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പണം ഉണ്ടാക്കാനായിട്ട് ഈ മാർഗം തെരഞ്ഞെടുത്തവരും ഉണ്ട്. ഈ മാർഗം തെരഞ്ഞെടുത്തവരുണ്ട്. അത്തരത്തിൽ വന്ന് എന്ത് നേടാം, എന്തൊക്കെ സമ്പാദിക്കാം എന്ന് ചിന്തിച്ചവരുണ്ട്. പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ ദൈവകൃപയിൽ വന്നവരൊക്കെ ഈ അടുത്ത കാലങ്ങളിലും ഈ പുത്തൻ നവീന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും വേണമല്ലോ എന്ന് ചിന്തിച്ചവരുണ്ട്. ചിന്തിച്ച് ഇപ്പൊ തുടങ്ങുന്നവരുണ്ട്. ഇതൊക്കെ പാടിയതങ്ങനാണ്. ലോകം വേണ്ട ഏനിക്കൊന്നും വേണ്ട എന്റെ താതന്റെ സന്നിധം ചേർന്നാൽ മതി. പ്രത്യാശയോടെ പാടിയവരാണ്. പക്ഷെ ഇന്ന് ഏത് വഴിയുണ്ടെന്ന് ചിന്തിക്കുകയാണ്. പോംവഴി ജീവിത മാർഗമായിട്ട് ഉപജീവന
കൊള്ളാമെന്ന് കണ്ട് തിരഞ്ഞെടുത്തവരുണ്ട്. അങ്ങനെ വന്നവരുണ്ട്. അങ്ങനെ വന്നവർ പരാജയപ്പെടും. ദൈവം വിളിച്ചെന്നുറപ്പും ദൈവശബ്ദം കേട്ടെന്നുറപ്പും ധൈര്യമുള്ളവർ പരാജയപ്പെടത്തില്ല. ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് അവൻ ഉറപ്പുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഞെരുക്കത്തിലാണോ പ്രതിസന്ധിയിലൂടെയാണോ പ്രതികൂലത്തിലൂടെയാണോ കടന്നു പോകുന്നത്, അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതും. അവൻ കരുതുന്ന ദൈവമാണ്. അപ്പൊ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു ശൗല്. ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ശുശ്രൂഷയ്ക്ക് ഒരു തീഷ്ണത. എപ്പോ പ്രസംഗിക്കാൻ പറഞ്ഞാലും എപ്പോൾ പാടാൻ പറഞ്ഞാലും ട്രാക്ടർ ഓടിക്കാൻ പറഞ്ഞാലും കവലയിൽ പ്രസംഗിക്കാൻ പറഞ്ഞാലും ഒരു എരിവുള്ള ദൈവദാസന്മാരെ എരിവുള്ളവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ചില ആളുകൾ പറയുന്നുണ്ട് കൺവെൻഷൻ മാത്രം മതി, കൺവെൻഷൻ മാത്രം മതി, ഞാൻ പരസ്യോഗത്തിന് പ്രസംഗിക്കത്തില്ല. പരസ്യോഗം പ്രസംഗിക്കുന്നത് സ്റ്റാൻഡേർഡ് കുറഞ്ഞവരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആത്മീയ ലോകത്തുണ്ട് പരസ്യോഗം സ്റ്റാൻഡേർഡ് കുറഞ്ഞവർക്ക. നാൽക്കവലിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല. വിയർത്തു കുളിച്ച് ടാറിട്ട റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ ക്യൂബൊക്കെ വെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ അവർക്ക് കഴിയത്തില്ല. ആളുണ്ടോ എന്നാ ചോദിക്കുന്നത്? വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ പ്രസംഗിച്ച് അല്ലേലിയായുടെയും സ്തോത്രത്തിന്റെയും അകമ്പടി ഇല്ലെങ്കിൽ അവർക്ക് പ്രസംഗിക്കാനൊക്കത്തില്ല. തന്നെയുമല്ല പ്രസംഗിച്ച് ഈ പരസ്യങ്ങൾ പ്രസംഗിച്ചാൽ ചിലപ്പോ അവിടുന്ന് ഒന്നും കിട്ടാനും സാധ്യതയില്ലല്ലോ, ആരുമൊന്നും തരാനും സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങ് വേണ്ടത് ചിന്തിക്കുന്നവരുണ്ട്, മറ്റു മാർഗങ്ങളൊന്നും കിട്ടുന്നത് ചിന്തിക്കുന്നവരുണ്ട്, പരസ്യോഗത്തെ പുച്ഛത്തോടെ കാണുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ഏത് ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. ഏത് ശുശ്രൂഷ തെയ്യം അംഗീകരിക്കുന്നു? നൽക്കവലയിലാണെങ്കിലും ഒരാളെ ഉള്ളെങ്കിലും ആളില്ലെങ്കിലും കൂടെ ആളില്ലെങ്കിലും ആത്മഭാരം അകത്തുള്ളവൻ എവിടെ കൊണ്ടിട്ടാലും ദൈവത്തിന്റെ വചനം സംസാരിക്കും. പരസ്യങ്ങൾക്ക് ഒത്തിരി സാഹിത്യമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാഹിത്യം വേണമെന്നില്ല. യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞാൽ അത് സ്വർഗം അംഗീകരിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയുന്നെങ്കിൽ അത് സ്വർഗം അംഗീകരിക്കുന്നതാണ്. അപ്പൊ ഏത് ശുശ്രൂഷ ദൈവം അംഗീകരിക്കുന്നു? നമ്മുടെ തീഷ്ണതയാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ തീഷ്ണത, നാം എത്രത്തോളം തീഷ്ണതയും എരിവുള്ളവരായി മാറി. പൗലോസിനെ സംബന്ധിച്ച് നിന്ന മതത്തിൽ യഹൂദ മതത്തിൽ എരിവുള്ളവനായിരുന്നു, തീഷ്ണതയുള്ളവനായിരുന്നു. നന്നായിട്ട് ദൈവവചനം പഠിച്ചു, ന്യായപ്രമാണം പഠിച്ചു, ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ഉന്നതമായ പദവികൾ ഉണ്ടായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു, താർക്കികനായിരുന്നു, കഴിവുള്ളവനായിരുന്നു. ഒരു തെളിവ് പത്രോസ് അതിന് പറയുന്നുണ്ട്. രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പത്രോസ് പൗലോസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്, ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതി തന്നിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. പൗലോസിന്റെ എഴുത്തുകൾ വലിയ ഗംഭീരമായ എഴുത്തുകളായിരുന്നു, പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയാത്ത എഴുത്തുകളായിരുന്നു. പൗലോസിന്റെ ജ്ഞാനം കൊണ്ട്, പൗലോസിന്റെ ജ്ഞാനം മുഴുവൻ എഴുതി വെച്ചിരുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. പൗലോസ് പത്രോസ് പറഞ്ഞു കേട്ടോ, ചിലത് ഗ്രഹിപ്പാൻ നമുക്ക് കഴിയുന്നില്ലെന്ന. അപ്പൊ അത്ര ജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് പണിതെടുത്തപ്പോൾ
സകലർക്കും ഗ്രഹിക്കത്തക്കവണ്ണം മനസ്സിലാക്കത്തക്കവണ്ണം ആത്മാവിനാൽ പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. ആത്മാവിനാൽ ദൈവം ഉപയോഗിച്ചു. 14 ലേഖനങ്ങൾ എഴുതാൻ ദൈവം ഉപയോഗിച്ചു. ഉന്നതമായ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചെറിയവൻ എന്ന ചെറിയവൻ ഈ ക്രിസ്തു സേവയിലേക്ക് വന്നപ്പോൾ ദൈവസേവയിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദമസ്കോസിൽ വെച്ച് ദൈവം സന്ദർശിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം എന്നെ തൊട്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ചെറിയവനാകാൻ ആഗ്രഹിച്ചു. ദൈവസന്നിധിയിൽ താഴുവാൻ ആഗ്രഹിച്ചു. ദൈവസന്നിധിയിൽ വിധേയപ്പെടാനും വിനയപ്പെടാനും ആഗ്രഹിച്ചു. പലർക്കും ഇല്ലാത്തൊരു ഒരു പ്രശ്നമായത് താഴാനൊക്കത്തില്ല. എനിക്ക് താഴാൻ വയ്യ. ഞാൻ ആരാന്നറിയാമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും. എന്റെ കുടുംബം അറിയാമോ? എന്റെ പാരമ്പര്യം അറിയാമോ? എന്റെ വിദ്യാഭ്യാസം അറിയാമോ എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസത്തിൽ പുകഴുന്നവരും കുടുംബ മഹിമയിൽ പുകഴുന്നവരും ധനസമൃദ്ധിയിൽ പുകഴുന്നവരും വാഹനങ്ങൾ കുറെ ഉള്ളതിൽ അതിനകത്ത് പുകഴുന്നവരും ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യത്തിലും നിഗളിക്കരുത്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. കൊരിന്ത്യർ എഴുതിയ 1 ലേഖനം 15:9 വാക്യത്തിലെ പറയുന്നത്, ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാകും. അപ്പോ പൗലോസിനെ വെളിപ്പെടുത്തുക, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി, പിന്നെ ഒടുവിൽ എനിക്കും. എന്ത് താഴ്മയോടെ പറയുന്ന പദങ്ങളാണ്! ചെറിയവൻ ഞാൻ ആകുന്നത് കൃപയാൽ, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ദൈവകൃപയാൽ, ഞാൻ നിൽക്കുന്നത് ദൈവകൃപയാൽ, ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടല്ലോ അത് ദൈവകൃപയാൽ, എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടല്ലോ അത് ദൈവകൃപയാൽ. പ്രസംഗിക്കാൻ ദൈവം കൃപ നന്നിട്ടുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ, 4 പേരുടെ നടുവിൽ 4 വാക്ക് പറയാൻ അവസരങ്ങൾ സാധ്യതകൾ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ. ചടിക്കറി പറയരുത് എന്റെ കഴിവ് കൊണ്ടാണെന്ന്, ഒന്നും പറയാനില്ല. ഞാൻ ആകുന്നത് കൃപയാൽ, ഞാൻ എത്തി നിൽക്കുന്നത് കൃപയാൽ, എന്റെ മക്കൾ ദൈവം നൽകിയ കൃപയാണ്. വീടും തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദാനമാണ്. വാഹനം തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ ദാനമാണ്. അല്പം സാമ്പത്തികം ദൈവം തന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ ദാനമാണ്. വിദ്യാഭ്യാസം ദൈവം തന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനം എന്ന് പറ, നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ. ഞാൻ നിങ്ങൾ നിൽക്കുന്ന മണ്ണ്, ആ മണ്ണൊലിച്ചു പോകും കേട്ടോ. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. നിഗളിക്കാനൊന്നുമില്ല.
അഹങ്കരിക്കാനൊന്നുമില്ല. ലോകം വിഗളിച്ചു, ലോകം അഹങ്കരിച്ചു. പണത്തിന്റെ പേരിൽ രാജ്യം, ഞങ്ങളുടെ രാജ്യം പ്രബലമായ രാജ്യം, സമ്പൽ സമൃദ്ധിയുള്ള രാജ്യം, സമ്പത്തുള്ള രാജ്യം എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചവരുണ്ട്. ഇന്ന് എവിടെ എത്തി? ഇന്നത്തെ സാഹചര്യം മനസ്സിൽ നോക്കിക്കേ. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയാം, ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് പറയാം, നിഗളിക്കരുത്. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുത്. ഇതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. കഴിഞ്ഞ പകലും ദൈവം നമ്മെ സൂക്ഷിച്ചു, ഈ രാത്രിയിലും ദൈവം ബലത്തോടെ നിർത്തി. ഒരുമിച്ച് വിളിച്ചു പറയണം, ഞാൻ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപ, എന്റെ കുടുംബം നിൽക്കുന്ന ദൈവത്തിന്റെ കൃപ. ദൈവം നൽകിയ ആരോഗ്യമല്ലേ? അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്, എങ്കിലും ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ ആകുന്നത് കൃപയാലാണെന്ന്? ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, യോ എന്റെ എന്റെ ഒറ്റ മെടുക്കുകൊണ്ടാ ഈ വീടിങ്ങനെ നിൽക്കുന്നത്, എന്റെ ഒറ്റ കഴിവുകൊണ്ടാ ഈ വീടിങ്ങനെ നിൽക്കുന്നത്, എന്റെ ഒറ്റ സാമർഥ്യം കൊണ്ടാ ഈ വീടിങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. പറയരുതേ, ദൈവത്തിന്റെ കൃപ പറ, ദൈവത്തിന്റെ ദാനം എന്ന് പറ, ദൈവത്തിന്റെ കൃപയെന്ന് പറ. ഞാൻ നിൽക്കുന്ന ദൈവകൃപ, ഒന്നും പുകഴാനില്ല. എന്തെങ്കിലും ഉണ്ടോ? പൗലോസ് പറയുകയാണെങ്കിൽ, പൗലോസ് പറയുന്നു, വിദ്യാഭ്യാസം വെച്ച് നോക്കിയാൽ ഉന്നതമായ വിദ്യാഭ്യാസം, ന്യായപ്രമാണം മുഴുവൻ പഠിച്ചു, എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും അഭ്യസിച്ചു, എല്ലാം ഉണ്ട്, വാക്ചാതുര്യമുണ്ട്, കഴിവുണ്ട്. പക്ഷേ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 3:4, പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. ഒരുപാട് കാര്യം എനിക്ക് പറയാനുണ്ട്, ജഡത്തിൽ ആശ്രയിക്കാൻ എനിക്ക് വകയുണ്ട്. ഇപ്പൊ ഈ ആളുകൾക്ക് ജഡത്തിലല്ലേ ആശ്രയിക്കുന്നേ? ചിലരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. നിറത്തിൽ കുറഞ്ഞവരെ, നിറം കൂടിയവരെ അംഗീകരിക്കാത്തവരുണ്ട്. ഇന്നും അങ്ങനെയുള്ള ആളുകളെ പീഡിപ്പിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്, അടിമപ്പെടുത്തുന്നവരുണ്ട്. ഇപ്പൊ നോക്കിക്കേ, ഞങ്ങളുടെ കുടുംബം, എന്റെ കുടുംബം, ഞങ്ങളുടെ കുടുംബം, ആര് ഏത് കുടുംബം എന്നറിയാമോ? ജഡത്തിനാശ്രയിക്കുക, ജഡത്തിനാശ്രയിക്കുക. ഈ ജഡത്തിൽ ആശ്രയിക്കരുത്, നിഗളിക്കരുത്. നിന്റെ അകത്തൊന്നും ജീവൻ പോണ സെക്കൻഡ് മതി. നിൻ പ്രാണൻ പോകും, ആത്മാവിൻ രക്ഷയെ നേടിടാ. നിൻ പ്രാണൻ പോകും, ആത്മാവിൻ രക്ഷയെ നേടിടാ. ശ്രീ യേശു പാദ വരുമോ നീ വേഗം, ശ്രീ യേശു പാദ വരുമോ നീ വേഗം, കാലം നീ കളയാതെ നീ അത് മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം, മറയും നിഴൽ പോലെ, നീ അത് മറക്കാതെ. ജഡത്തിൽ ആശ്രയിച്ച് എനിക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്,
ഞാൻ വിചാരിച്ച ചിലതൊക്കെ നടക്കുമെന്ന് പറഞ്ഞവൻ എന്തിയേ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ അവിടെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചു അവസാനം സമുദ്രത്തെ നോക്കി വിളിച്ചു പറഞ്ഞു നീ ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കീഴ്പ്പെടുത്തുമായിരുന്നു വെല്ലുവിളിച്ചു ആരാണ്ട് പറയുന്നത് കേട്ടു എനിക്ക് അത്രത്തോളം അറിയുന്നില്ല അലക്സാണ്ടർ ചരിത്രം ധൈര്യശാലിയായിരുന്നു രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചു പക്ഷേ കണ്ടം പൂച്ച പേടിയായിരുന്നു കണ്ടം പൂച്ച പേടിയായിരുന്നു അവസാനം തണുത്ത വെള്ളത്തിൽ കുളിച്ചു കയറി പനി പിടിച്ച് മരണത്തോട് മല്ലടിച്ചെന്ന് മറ്റൊരു ചരിത്രം പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ മരണത്തിന് മുമ്പിൽ കീഴടങ്ങി മരണത്തിന്റെ തണുത്ത കനം വന്ന് ആ കണ്ണടച്ചപ്പോ ഒന്നും തിരിച്ചു പറഞ്ഞില്ല മരണം വന്ന് തട്ടി വിളിച്ചപ്പോൾ മരണം വന്ന് കണ്ണടച്ചപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തു മരണത്തിന് മുമ്പിൽ കീഴടങ്ങി സ്തോത്രം അലക്സാണ്ടർ മരണത്തിന് മുമ്പിൽ കീഴടങ്ങി നെപ്പോളിയൻ മരണത്തിന് മുമ്പിൽ കീഴടങ്ങി എത്ര എത്ര ചരിത്രകാരന്മാർ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവർ ചക്രവർത്തിമാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ ധനാഢ്യന്മാർ കഴിവുള്ളവർ സൗന്ദര്യമുള്ളവരൊക്കെ മരണത്തിന് മുമ്പിൽ കീഴടങ്ങി മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പറയുന്നത് 70 ഏറെ ആയാൽ 80 സംവത്സരം മൺമയാമാലാകിൽ കാൺമാതുമായ വന്മഹീമ ധനസുഖങ്ങൾ സകലവുമായ സ്തോത്രം കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു സോളമൻ ദ ഗ്രേറ്റ് സോളമൻ ജ്ഞാനിയായ ശലോമോൻ ദേഹത്തിന്റെ ഭക്ഷണരീതി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ദേഹത്തിന്റെ കൊട്ടാരം ദേഹം സഞ്ചരിച്ച പല്ലക്ക് കുതിരകൾ രഥങ്ങൾ പരിവാരങ്ങൾ അകമ്പടി പട്ടാളം എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനാണ് സോളമൻ ധനസമൃദ്ധിയിലായിരുന്നു ഒന്നിനും കുറവില്ല ജ്ഞാനമുണ്ടായിരുന്നു ജ്ഞാനം പക്ഷേ സഭാപ്രസംഗം എഴുതി വെച്ചു സകലവും മായ 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 സകലവും മായ ഇതെല്ലാം വിട്ടിട്ടൊരു ദിവസം പോകണം ഇതെല്ലാം വിട്ടിട്ടൊരു ദിവസം പിടിച്ചു വച്ചിരിക്കുന്ന മണ്ണും പിടിച്ചു വച്ചിരിക്കുന്ന ഭൂമിയും പിടിച്ചു വച്ചിരിക്കുന്ന വീടും പിടിച്ചു വച്ചിരിക്കുന്ന ധനവും ഒക്കെ വിട്ടിട്ട് വെറും കൈയോടെ ഇവിടുന്ന് പോകേണ്ടി വരും ശൂന്യനായി ഇവിടുന്ന് പോകേണ്ടി വരും ഈ ഭൂമിയിലൊക്കെ ജനിച്ചപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല ശൂന്യനായി പോകേണ്ടി വരും അതുകൊണ്ട് ജഡത്തിൽ ആശ്രയിക്കരുത് സ്തോത്രം കൊട്ടാരം പോലെ വീട് പണിതാലും കുട്ടിലില്ലാണെങ്കിലും ഒരു ദിവസം ഈ മണ്ണ് വിട്ടേ പറ്റൂ ഈ ഭൂമി വിട്ടേ പറ്റൂ സ്തോത്രം അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിക്കണം
മരണത്തിന് വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ല മരണത്തിന് ധനവാനെന്നോ ദരിദ്രനെന്നോ ഇല്ല കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല കുടുംബക്കാരനെന്നോ സാധാരണ കുടുംബക്കാരനെന്നോ ഇല്ല ഏതൊരു വ്യക്തിയെയും മരണം വന്ന് പിടിക്കും അതിനു മുമ്പേ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ എനിക്ക് നിങ്ങൾ കിട്ടിയ ഭാഗ്യം യേശുവിനെ ഏറ്റെടുക്കാനുള്ള ഭാഗ്യം കിട്ടി ഈ ക്രിസ്തുവിനെ വഹിക്കാനുള്ള ഭാഗ്യം കിട്ടി ഈ ക്രൂശ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടി അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലാഭം പൗലോസ് പറയാ മറ്റാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം എട്ടാം നാൾ പരിച്ഛേദന ഏറ്റവൻ ഹൂദനെ സംബന്ധിച്ച് ജനിച്ച് എട്ട് നാൾ കഴിയുമ്പോൾ പരിച്ഛേദന നടത്തണം കൃത്യമായിട്ട് അത് ചെയ്തു എട്ടാം നാൾ പരിച്ഛേദന ഹൂദൻ അല്ലേ പ്രളയകാല ജീവിതം പറയുക എട്ടാം നാൾ പരിച്ഛേദനേറ്റവൻ ബെന്യാമിൻ ഗോത്രക്കാരൻ ബെന്യാമിൻ ഗോത്രവാ പിന്നെ എബ്രായൻ എന്ന് ജനിച്ചയ എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എങ്കിലും ആ പദങ്ങൾ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണുന്നു എനിക്ക് ലാഭമായതൊക്കെ യഹൂദ മതത്തിൽ നിന്നിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിന് പ്രസംഗകനായിട്ട് മാറിയിരുന്നെങ്കിൽ ജഡപ്രകാരം ഒരുപാട് ലാഭം പദവികൾ സ്ഥാനമാനങ്ങൾ ധാരാളം കിട്ടുമായിരുന്നു സ്ഥാനങ്ങളും മാനങ്ങളും വേണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ ഈ കൃപയിലേക്ക് വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ചിന്തയുണ്ടായി ഒരു സ്ഥാനം കിട്ടിയാൽ കൊള്ളാവുന്നു ലോകത്തിമ്പാലോമളത്വം വസ്തുവതകൾ പൊന്നാണയങ്ങൾ ഓ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള ഋശലം നിത്യാഗ്രഹം ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനേക്കാൾ പൗലോസ് പറയുക എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം യേശു ക്രിസ്തു നിമിത്തം ഞാനെല്ലാം ഛേദമെന്നെണ്ണുന്നു ലോകത്തെ മറന്നിടുവാൻ എല്ലാം ഛേദമെന്നെണ്ണിടുവാൻ ലോകത്തെ ജയിച്ചവൻ സ്തോത്രം ലോകത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട് പൗലോസ് കർത്താവിനെയല്ലേ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് എന്താ സ്വർഗത്തിലെ സകല മഹത്വം മഹിമയും വിട്ട് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കർത്താവിനെ അനുഗമിച്ചപ്പോൾ അനുധാവനം ചെയ്തപ്പോൾ പിന്നെ ഒരു പദവിയും വേണ്ടെന്ന് വെച്ചു മനുഷ്യൻ പദവിക്ക് വേണ്ടി ഓടുകയാണ്
സ്ഥാനമാനം കിട്ടാൻ വേണ്ടി ഓടുകയാണ്, അതിനുവേണ്ടി പരക്കം പായുകയാണ്. ഒരു പറയ, എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു, ഛേദമെന്നെണ്ണുന്നു. അതിന് തന്റെ ഇടം വേണം. പദവികൾ കയ്യിൽ കൊണ്ടു തന്നാലും വേണ്ടെന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. ഞാൻ പ്രാർത്ഥിച്ചു നോക്കട്ടെ. ഇത്രയും നാളും എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ പുറകെ പോകരുതേ. സ്തോത്രം. ക്രിസ്തു നിമിത്തമെല്ലാം ഛേദമെന്നെണ്ണി ആ ഭർത്തൻ പറയും, എനിക്കെങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്തെങ്കിലും പറയുന്നെങ്കിൽ ഇത് ദൈവകൃപയെന്ന് പറഞ്ഞോണം. ദൈവകൃപയാ, ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാൻ ദാവീദ് ആഗ്രഹിച്ചു. ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാൻ, ആലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം ദാവീദിനോട് പറയും, നീ പണിയണ്ട, നീ യുദ്ധം ചെയ്തവനാണ്, നീ യുദ്ധം ചെയ്തവനാണ്, നിന്റെ കയ്യിൽ രക്തം പുരണ്ട, നിന്റെ കയ്യിൽ രക്തം പുരണ്ടതാ, നീ ആലയം പണിയണ്ട, നിന്റെ മകൻ ശലോമോനെ കൊണ്ട് ഞാൻ ആലയം പണി. അങ്ങനെ ആലയം പണിയാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ജനങ്ങളോട് ആവശ്യപ്പെട്ടു, ആലയപ്പണിക്ക് വേണ്ടിയുള്ള മനഃപൂർവ്വ ദാനങ്ങൾ ശേഖരിച്ചു. ദൈവാലയത്തിന്റെ വേലയ്ക്കായിട്ട് അവർ 5000 താലന്ത് പൊന്ന്, 10000 തങ്കക്കാശ്, 10000 താലന്ത് വെള്ളി, 18000 താലന്ത് താമ്രം, 100000 താലന്ത് ഇരുമ്പ് എന്നിവ കൊടുത്തു. രത്നങ്ങൾ കൈവശമുള്ളവർ അവയെ ഗേർശോനായ യഹിയേൽ മുഖാന്തരം യഹോവയുടെ ആലയത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ജനം മനഃപൂർവമായി കൊടുത്തത് കൊണ്ട് അവർ സന്തോഷിച്ചു. ജനം മനഃപൂർവമായി കൊടുത്തു. മനഃപൂർവ്വ ദാനങ്ങൾ ദൈവാലയ പണിക്ക് വേണ്ടിയല്ലേ, ആവശ്യത്തിന് കൊടുത്തു. അന്നത്തെ അവരുടെ കൈവശമുണ്ടായിരുന്ന ധനം വെള്ളിയായിട്ടും പൊന്നായിട്ടും താമ്രമായിട്ടും ഇരുമ്പായിട്ടും ഒക്കെ അവർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊടുത്തു. പിന്നെ ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു. പിന്നെ സർവ ഭണ്ഡാരത്തിൽ നിന്നും ദാവീദ് ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി കൊടുത്തു. എന്നാൽ ദാവീദ് ഒരു വാക്ക് പറഞ്ഞതാ ഞാൻ ഓർക്കുന്നത്, ധനവും ബഹുമാനവും നിങ്കൽ നിന്നു വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു, ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. നീയാണ് സകലത്തിനും മുകളിൽ നിൽക്കുന്നവൻ. ദൈവത്തെ വലുതാക്കി കേട്ടോ. പണവും പ്രതാപവും പൊന്നും വെള്ളിയും താമരവും ഇരുമ്പും എല്ലാം എല്ലാവർക്കും ഉണ്ടെങ്കിലും ദൈവത്തെ ഉയർത്തി, സർവശക്തനെ വലുതാക്കി കേട്ടോ. അതിന്റെ 17-ാമത്തെ വാക്യം ദാവീദും ദൈവസന്നിധി നിന്ന് പറയുന്ന ഒരു വാക്ക്, എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയം ആത്മാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവമായി തന്നിരിക്കുന്നു. എന്നിട്ട് പറയുക, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ. നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങി ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തരുന്നതേ ഉള്ളൂ. ഇതൊന്നും ഞങ്ങളുടേതല്ല, ഇതെല്ലാം അവിടുത്തെ ദാനമാണെന്നുള്ള ചിന്ത അകത്ത് ഭരിച്ചു. ഇന്നത്തെ ആളുകളിൽ അല്പ പണം ഉണ്ടെങ്കിൽ എന്റെ പണം, എന്റെ പൈസ, എന്റെ വീട്, എന്റെ ജോലി,
ഞാൻ അധ്വാനിച്ചെന്നൊക്കെയല്ലേ പറയുന്നത്? ഞാൻ കഷ്ടപ്പെട്ടു, എന്റെ ആരോഗ്യം, എന്റെ പണം എന്നൊക്കെ പറഞ്ഞ് പുലമ്പുന്നവരുണ്ട്. നമ്മുടെ പണമെന്നും എന്റെ കഴിവെന്നും എന്റെ മെടുക്കുന്നെന്നും പറയാൻ നമുക്ക് അവകാശപ്പെടാനില്ല പ്രിയരെ. ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്, ഒക്കെ ദൈവത്തിന്റെ കൃപയാണ്. അടാ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു എന്ന് ദാവീദ് പറയുക. ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? ഞങ്ങൾ ഇത്രയും ദാനം അങ്ങേക്ക് ചെയ്യുവാൻ ഞങ്ങൾ ആര്? ഞങ്ങൾ ഒന്നുമില്ല. ഞങ്ങളുടെ കൈവശം വന്നത് ഞങ്ങൾ നേടിയെടുത്തെന്ന് പറയാൻ അവകാശപ്പെടാനില്ല. ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്, ഒക്കെ ദൈവത്തിന്റെ കൃപയാണ്. ധനവും മാനവും പുരാതന സമ്പത്തുള്ള ദൈവം, സമ്പത്ത് ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. എന്നിട്ട് ദാവീദ് പറയുന്ന ഭാഗം ഒന്ന് വായിച്ച് ഞാൻ അങ്ങ് ആ ഭാഗം അങ്ങ് വിടാം. എന്നാൽ ഞങ്ങൾ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞങ്ങളാണ്, എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്, സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. പറയാൻ പറ്റുമോ? സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. എന്റെ കഴിവ് കൊണ്ട് നേടിയെന്ന് പറയരുത്, എന്റെ കഴിവെന്നൊന്നും പറയരുത്. ചെല്ലു പറയുന്നല്ലേ, എന്റെ കഴിവ്, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്കെല്ലാം അറിയാം. ചില കാര്യങ്ങൾ ചില സംസാരിക്കാൻ പറയത്തില്ലേ, അങ്ങോട്ട് മാറി ഞാൻ പറയാം, ഞാൻ പറയുന്നതൊക്കെ, ഞാൻ പറയുന്നതാ ശരി, ഞാൻ പറയുന്നതാ ശരി, ഞാൻ പിടിക്കുന്ന മുയലിന് നാല് കൊമ്പ്, ഞാൻ പറയുന്നത് എല്ലാരും കേൾക്കണം, ഞാൻ പറയുന്നത് എല്ലാരും അനുസരിക്കണം. ഇതല്ലേ ഇന്നത്തെ പലരുടെയും ന്യായം? ഇവിടെ ദാവീദ് പറഞ്ഞു കേട്ടോ, ദാവീദ് രാജാവാ, രാജാവാ, പദവിയുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട്, കൊട്ടാരമുണ്ട്, രാജവസ്ത്രമുണ്ട്, രാജകീയ വാഹനമുണ്ട്, പ്രൗഢിയുണ്ട്, പ്രതാപമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉറക്കെ പറയുക, എല്ലാം നിങ്ങൾ നിന്നു വരുന്നു, എല്ലാം നിങ്ങൾ നിന്നു വരുന്നു. ഞങ്ങൾ ഇത്ര മനഃപൂർവമായി നിനക്ക് തന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങൾ നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. അത് പറയണം, അതാ പറയേണ്ടത്. കൊറോണ കാലഘട്ടത്തിൽ ആളുകൾ എന്ത് പഠിച്ചു, എന്ത് പഠിച്ചു? സഭാഹോളി വെല്ലുവിളിച്ചവരുണ്ട്, കാണിച്ചുതരാ എന്ന് പറഞ്ഞവരുണ്ട്. എന്നെ നിനക്കറിയത്തില്ല, എന്നെ നിനക്കറിയത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവരുണ്ട്. എന്ത് പഠിച്ചു ഈ കൊറോണ കാലഘട്ടങ്ങളിൽ? രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ പകർച്ചവ്യാധി പടരുമ്പോൾ വിശ്വാസി എന്ത് പഠിച്ചു? ഉപദേശി എന്ത് പഠിച്ചു? എന്ത് മാറ്റമുണ്ടായി? മാനസാന്തരം ഉണ്ടായോ? മാറ്റം വല്ല ഉണ്ടായോ? അതോ പണ്ടത്തേക്കാൾ ഇരട്ടി ഇരട്ടി നിങ്ങളോ അഹങ്കാരോ ഞാൻ എന്ന ഭാവം അകത്ത് കയറിയോ കൂടിയോ? എന്നോടും ചോദിക്കുന്ന ചോദ്യമാ, പ്രസംഗിക്കുന്ന എന്നോടുമുള്ള ചോദ്യമാ, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. ദാവീദ് പറഞ്ഞാൽ നമുക്ക് പറയാം, ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഒരിക്കൽ പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞാൻ ഇത്രത്തോളമായി തീരാൻ ഞാനും എന്റെ ഗൃഹവും എന്തുള്ളൂ, ഞാൻ ഇത്രത്തോളമായി തീരാൻ ഞാൻ എന്തുള്ളൂ, ഞാൻ എന്തുള്ളൂ, ഞാൻ ഒന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ കൃപ, നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാകട്ടോ. സ്തോത്രം. ഇപ്പോഴത്തെ മരണവാർത്ത കേൾക്കുമ്പോ ഞെട്ടിപ്പോകുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു നിന്ന നിമിഷം, നിന്ന നിപ്പിൽ. സ്തോത്രം.
നിന്ന നിപ്പിലാളുകൾ മരിക്കുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളാണ്. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഒരുപാട് പേര് എന്നോടും പറഞ്ഞു, ഉപദേശിയെ പാസ്റ്ററെ എന്ത് ചെയ്യും, എങ്ങനെയാകും അടുത്ത സെക്കൻഡ്, അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, അടുത്ത് ഒരു അപരിചിതനെ കണ്ടാൽ അകന്നു പോകുകയാ, പരിചിതരെ കണ്ടിട്ട് പോലും അടുക്കാൻ ഒക്കുന്നില്ല, അവർ അകന്നു പോകുകയാ, കൈതരാൻ പറ്റുന്നില്ല, കൈ കൊടുക്കാൻ പറ്റുന്നില്ല, അടുത്തും സംസാരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലേക്ക് ലോകം നീങ്ങി. സ്തോത്രം. ഇനിയെങ്കിലും ദൈവസനെ താഴുക, ഇനിയെങ്കിലും ദൈവമക്കൾ ദൈവസനെ താഴെ, ഇനിയെങ്കിലും ഉപദേശിമാരൊന്ന് താഴെ, ഇനിയെങ്കിലും ദൈവസഭയൊന്ന് ദൈവസനെ താഴെ, ഒന്ന് മടങ്ങിവ, ഒന്ന് യഥാസ്ഥാനപ്പെടെ, ഒന്ന് മാനസാന്തരപ്പെടെ. എന്ത് ദൈവത്തിന്റെ കര നമുക്ക് അനുകൂലമാണെങ്കിൽ ഇനിയും ദൈവസന്നിധിയിൽ വിധേയപ്പെടണം, വിനയപ്പെടണം. ദാവീദ് പറയുന്നു, എല്ലാം നിങ്ങൾ നിന്നു വരുന്നു, എല്ലാം നിങ്ങൾ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പറയാം, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, ഞാൻ നിൽക്കുന്നത് ദൈവകൃപയാലാകുന്നു. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞൊരു കാര്യം, നിങ്ങളെ 40 വർഷം നടത്തിയത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാൻ വേണ്ടിയാണ്. ഈ 40 വർഷം നടത്തിയത്, 40 ദിവസം കൊണ്ട് കനാൻ നാട്ടിലെത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഹൃദയത്തിലിരിക്കുന്ന അറിയാൻ, ഹൃദയത്തിലിരിക്കുന്ന അറിയുവാൻ അത്രേ ഈ 40 വർഷം നിങ്ങളെ മരുഭൂമിയിൽ കൂടെ നടത്തിയത്. ഇടയ്ക്കിടയ്ക്ക് അവർ നിഗളിക്കുമായിരുന്നു, ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലങ്ങളുടെ ചുവട്ടിലായിരുന്നത്, അവിടെ ഞങ്ങൾ ശവക്കോട്ട ഉണ്ടായിരുന്നു, ശവക്കല്ലറുണ്ടായിരുന്നു, ഇതൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് ഒന്നുമില്ലായിരുന്നു, ഇറച്ചിയൊന്നും യുവമാർ കഴിച്ചിട്ടില്ല, അവിടെ അടിമകളായിരുന്നു. അവിടെ മിസ്രൈമിൽ ഫറവോന് അടിമകളായിരുന്നു, നല്ല ഭക്ഷണമൊന്നും അവർ കഴിച്ചിട്ടില്ല, നടുവ് നിവർന്നൊന്നും നേരെ നിന്നിട്ടില്ല പലരും, എന്നും ജോലി, എന്നും അടിമപ്പണി, ഉപദ്രവം. അവിടുത്തെ ആളുകൾ അടിക്കുന്നു, ഇത്തരത്തിലായിരുന്നു. 130 വർഷം അടിമകളായി. ദൈവരെ വിടിവിച്ചു, ദൈവരെ വിളിച്ചു, ചെങ്കട തീരത്ത് വന്നപ്പോ പറഞ്ഞു, മോശയോട് കൊടുത്തു, ഞങ്ങൾക്ക് അവിടെ മിസ്രൈമിൽ ഞങ്ങളെ എന്തിനു ഇവിടെ കൊള്ളും, മരുഭൂമിയിൽ കൊല്ലും അങ്ങോട്ടൊന്ന്, ഞങ്ങളെ അവിടെ വിട്ടേര്, തിരിച്ചു പോകാനുള്ള ആഗ്രഹം താല്പര്യം അവർ പ്രകടിപ്പിച്ചു. ഒന്നോർത്ത് വൈകേ, ദൈവം കൊണ്ടുവര വാഗ്ദത്ത കനാനിലേക്ക്, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ അതൊക്കെ സെക്കൻഡിനോട് മറന്നവര് ഒരു പിറുപിറുക്കാൻ തുടങ്ങി. ദൈവം മോശയോട് പറഞ്ഞ്, നീ പേടിക്കണ്ട, ചെങ്കൽ നേരെ വഴി നീട്ടുക. ചെങ്കടൽ വിഭജിച്ചു, ഉണങ്ങി നിലമായി. ഇസ്രായേൽ മക്കൾ മുഴുവൻ അക്കരെ കടന്നു, അക്കരെ കടന്നു, മുഴുവൻ അക്കരെ കടന്നപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചു, വടി പിൻവലിക്കേ. മോശയുടെ കയ്യിൽ നിന്ന് അധികാരത്തിന്റെ വടി അവൻ തിരിച്ചു മാറ്റി, പഴയതുപോലെ ചെങ്കടലെത്തി, പഴയപോലെ തലസ്ഥാനത്തെത്തി. മിസ്രൈമിയർ രഥങ്ങളുമായി ഇവരുടെ ഒപ്പം ഇറങ്ങി, പക്ഷേ ഫറവോനും സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തിക്കളഞ്ഞു. ഇതിവര് കണ്ടതാണ്, ഇവർ കണ്ടു നിന്ന് മിറിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു. ചെങ്കടൽ വിഭജിച്ചത് ഇവര് കണ്ടതാ, യോർദാൻ വിഭജിച്ചത് ഇവര് കണ്ടതാ, പാറയപ്പെടുന്നത് ജലതടാകം കൊടുത്തവർ കണ്ടതാ, അനുഭവിച്ചതാ, കുടിച്ചതാ, കാടപ്പക്ഷിയെ അവർക്ക് കൊടുത്തു, അതവര് ഭക്ഷിച്ചതാ, തേൻ കൂട്ടിയ ദോശ അതവർ കഴിച്ചു. എത്രയും നന്മകൾ അനുഭവിക്കുമ്പോഴും ഇടയ്ക്കിരുന്ന് അങ്ങ് പെറുപെറുക്കും. ഞങ്ങൾ അവിടെ കഴിച്ചു, അവിടെ ഇറച്ചിക്കരം, അവിടെ ഇവര് കഴിച്ചത് സംഖ്യാപുസ്തകം എഴുതിയിട്ടുണ്ട്, ചുറ്റുള്ളി, വെള്ളരിക്ക, ഉള്ളിയായിരുന്നു മുഴുവൻ, ഉള്ളിത്തീയല്, ഉള്ളിത്തോരൻ, ഉള്ളിക്കറി, ഈ സാധനം അവന്മാർ കഴിച്ച. ഇവിടെ വന്നപ്പോ കാടപ്പക്ഷി, തേൻകൂട്ടിയ ദോശ, പിന്നെ പാറയിൽ പിടർന്ന വെള്ളം, എന്തെല്ലോ നന്മ. പിന്നെ മരുഭൂമിയിൽ കൂടെ വന്നപ്പോൾ
പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണ മരുഭൂമിയിൽ ഒരു അഗ്നിസർപ്പവരെ തൊട്ടില്ല ദൈവം സൂക്ഷിച്ചില്ലേ ദൈവം പരിപാലിച്ചില്ലേ ദൈവം നടത്തിയില്ലേ എന്നാലും ഇവിടെ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെറുപെറുക്കും അവിടെ ആരുന്നെങ്കിൽ അവിടെ ആരുന്നെങ്കിൽ ശവക്കോട്ട അവിടെ ആരുന്നെങ്കിൽ അയ്യോ അവിടെ ആരുന്ന ഇറച്ചിക്കരം ഇവിടുന്ന് പെറുപെറുക്കുക ഇറച്ചിയൊക്കെ കഴിച്ച മൂക്കിൽ കൂടെ ഇറങ്ങി വരുമ്പോഴും പെറുപെറുക്കുക തരത്തിലായിരുന്നു പ്രിയമുള്ളവരെ ഇതൊക്കെ ദൈവം നടത്തി ദൈവം കൊണ്ടുവന്നു നിഗളിക്കരുത് പെറുപെറുക്കരുത് അഹങ്കരിക്കരുത് ദൈവസ്ഥനെ നിന്ന് പൗലീസ് പറഞ്ഞ പോലെ പറഞ്ഞു ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു ഞാൻ നിൽക്കുന്നത് ദൈവകൃപയാൽ നമുക്ക് പറയാം നമുക്ക് ദൈവസ്ഥനിൽ വിനയപ്പെടാം വിധേയപ്പെടാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ ഈ ലൈവിലൂടെ ധാരാളം ദൈവമക്കൾ കർത്തദാസന്മാർ ശ്രദ്ധിച്ചു അവർക്കെല്ലാം പ്രത്യേകമായി കൃതജ്ഞതയും സ്നേഹം അറിയിക്കുന്നു തവനാസൻ സനീഷ് വല്ലന മറ്റു ദൈവദാസന്മാർ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു സർവശക്തനെ അനുഗ്രഹിക്കട്ടെ ആമേൻ.